നമസ്കാരം. ഹലോ ചിൽഡ്രൻ്റെ ഓൺലൈൻ സൈക്കോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്ര പഠനത്തിൻ്റെ ഉപകരണങ്ങളും തന്ത്രങ്ങളും എന്നുള്ള പോർഷനാണ്. നമ്മളിപ്പോൾ ഏതൊരു മേഖലയിലായാലും, അതായത് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഒരാൾ നടത്തുന്ന ഒരു അന്വേഷണത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് എന്തിനെയായിരിക്കും ആശ്രയിച്ചിരിക്കുന്നത്? അദ്ദേഹം ആ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഉപകരണങ്ങളെയും തന്ത്രങ്ങളെയും, അതായത് ഉപകരണങ്ങളെയും തന്ത്രങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, ടെക്നിക്സ് അല്ലേ, അതിനെയൊക്കെ ആശ്രയിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. നമ്മളൊരു അന്വേഷണം നടത്തുമ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഉപകരണങ്ങളും തന്ത്രങ്ങളും തിരഞ്ഞെടുക്കുക വഴി എന്ത് ചെയ്യുന്നു, ഈ അന്വേഷകന് പഠനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആശയങ്ങളെ ആഴത്തിൽ പഠിക്കാനും അവയെ ആവശ്യാനുസരണം അളന്ന് തിട്ടപ്പെടുത്താനും കഴിയുന്നു എന്നുള്ളതാണ്. നമ്മൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈ ദത്തസമാഹരണത്തിനായി, അതായത് വിവരശേഖരണത്തിനായി നാം ഉപയോഗിക്കുന്ന കുറേ ഉപകരണങ്ങളും തന്ത്രങ്ങളുമുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഈ ദത്തശേഖരണത്തിനുള്ള ഉപകരണങ്ങളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ദത്തശേഖരണത്തിനുള്ള ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് ശോധകം അഥവാ ടെസ്റ്റ് എന്ന് പറയും. രണ്ടാമത്തേത് സംഭവ വിവരണ രേഖ, അനക്ഡോട്ടൽ റെക്കോർഡ്. മൂന്നാമത്തേത് സഞ്ചിത രേഖ, ക്യുമുലേറ്റീവ് റെക്കോർഡ്. നാലാമത്തേത് ചെക്ക് ലിസ്റ്റ്. അഞ്ച് റേറ്റിംഗ് സ്കെയിൽ. ആറ് ചോദ്യാവലി, ക്വസ്റ്റ്യനെയർ. ഏഴ് മനഃശാസ്ത്ര ശോധകം അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടെസ്റ്റ്. ഇനി അതിൽ ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് ശോധകം, നമ്മൾ ടെസ്റ്റ് എന്ന് പറയില്ലേ. അപ്പോൾ സർവ്വസാധാരണമായതാണ് ഈ ശോധകം എന്ന് പറയുന്നത്. നമുക്ക് ആരിൽ നിന്നാണോ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് അതിനുവേണ്ടി നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നു. ഒന്നുകിൽ ഈ ചോദ്യം നമ്മൾ എഴുതിയിട്ട് അയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, പ്രവൃത്തി രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ആവശ്യപ്പെടുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ നേരിട്ട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ശോധകം അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. സിദ്ധിശോധകം അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഇതാണ് ഇതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സംഭവ വിവരണ രേഖ അല്ലേ. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് ശിശു വ്യവഹാര പഠനത്തിൽ പ്രസക്തമായിട്ടുള്ള സംഭവങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളാണ്. അപ്പോൾ മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാം. ഇപ്പം വിദ്യാർത്ഥികളുടെ മനോഭാവം, ആറ്റിറ്റ്യൂഡ്സ്, പിന്നെയോ ചില വ്യക്തിത്വ സവിശേഷതകളും ഒക്കെ വ്യക്തമാക്കുന്ന പല തരത്തിലുള്ള വ്യവഹാരങ്ങളും നമ്മുടെ ഒരു അധ്യാപകർക്ക് നിരീക്ഷിക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അധ്യാപികയ്ക്ക് തൻ്റെ ക്ലാസ് മുറിക്കകത്തോ അല്ലെങ്കിൽ ക്ലാസ് മുറിക്ക് പുറത്തോ വെച്ച് അവരുടെ വിദ്യാർത്ഥികളെ നിരീക്ഷിക്കേണ്ടതായിട്ട് വരും. സഹപാഠി എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി, അവൻ്റെ അടുത്തിരിക്കുന്ന വിദ്യാർത്ഥി ഏത് തരത്തിൽ പെരുമാറുന്നു, അല്ലെങ്കിൽ സ്കൂൾ പരിസരത്ത് നിന്നും വിലയേറിയ ഒരു വസ്തു കിട്ടിയാൽ ആ കുട്ടി എന്ത് ചെയ്യുന്നു, അവൻ വീട്ടിൽ കൊണ്ടുപോവുകയാണോ അതോ ടീച്ചറിനെ ഏൽപ്പിക്കുകയാണോ. ഒരു കുട്ടിയെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യുന്നു, ക്ലാസ് മുറിക്ക് അകത്ത് വെച്ചോ പുറത്ത് വെച്ചോ ആകുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി അവനെ നിരീക്ഷിക്കുന്നു. നിരീക്ഷണ ഫലങ്ങൾ ഈ സംഭവം കഴിഞ്ഞാൽ ഉടൻ തന്നെ അനക്ഡോട്ടൽ റെക്കോർഡിലേക്ക് രേഖപ്പെടുത്തണം. അപ്പം അത് സൂക്ഷ്മമായും വസ്തുനിഷ്ഠമായും ചെയ്യുകയും വേണം. ഈ ഒരു അനക്ഡോട്ടൽ റെക്കോർഡിൽ ഈ ഓർമ്മക്കുറിപ്പുകളിൽ രണ്ട് കോളങ്ങളുണ്ടാകും. അതിൽ ഒന്നാമത്തെ കോളത്തിൽ സംഭവം എന്താണെന്ന് എഴുതും, രണ്ടാമത്തെ കോളത്തിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിയിലുണ്ടായ പ്രതികരണം എന്താണെന്ന് എഴുതും. ഒരു അനക്ഡോട്ടൽ റെക്കോർഡ് അല്ലെങ്കിൽ ഒരു സംഭവ വിവരണ രേഖ പരിശോധിക്കുക വഴി വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ വിലയിരുത്താൻ ഒരു അധ്യാപകന് കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു മേന്മ എന്ന് പറയുന്നത്. സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൻ്റെ ക്രമാനുഗതമായിട്ടുള്ള ഒരു രേഖയാണ് സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഒരു കുട്ടിയെ സൂക്ഷ്മമായി മൂല്യനിർണ്ണയം നടത്തുന്നത് ദീർഘകാലം നീണ്ട തുടർച്ചയായിട്ടുള്ള ഒരു പരിശോധനയിലൂടെ വേണം. അപ്പോൾ വിശദമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ ചെന്ന് ചേരുന്ന ഒരു കുട്ടി,
അപ്പോൾ ആ കുട്ടിയെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള വിവരങ്ങൾ ഈ സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡിൽ അധ്യാപിക ഉൾപ്പെടുത്തും. കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഈ ക്യുമുലേറ്റീവ് റെക്കോർഡെന്ന് പറയുന്നത് ഈ കുട്ടി അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവർ കൈമാറുന്നതാണ്, അടുത്ത ക്ലാസ്സിലെ ടീച്ചറിന് കൈമാറുന്നതാണ്. അപ്പോൾ ആ ടീച്ചറിന് നോക്കുമ്പോൾ മനസ്സിലാവും കഴിഞ്ഞ വർഷം ഈ കുട്ടി എങ്ങനെയായിരുന്നു, ഇവൻ്റെ പാസ്റ്റ് എന്തായിരുന്നു, കായികവും ഭൗതികവും സാൻമാർഗികവും സാമൂഹികവും ഒക്കെയായ മേഖലകളിൽ ഇവൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു. ഇതെല്ലാം ആ ഒരു അധ്യാപികയ്ക്ക് ഈ ഒരു സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് നോക്കുമ്പോൾ മനസ്സിലാവും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമഗ്രമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് എവിടെ നിന്ന് ലഭിക്കും, ഈ സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മേന്മ എന്ന് പറയുന്നത്. അവൻ ഭാവിയിൽ എത്തിപ്പെടുന്ന മേഖലയിൽ അവൻ വിജയിക്കുമോ എന്ന് നമുക്ക് പ്രവചിക്കണമെങ്കിലും എന്ത് ചെയ്യാം, ഈ സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് പരിശോധിച്ചാൽ മതി അല്ലേ. ഇനി അവൻ ഏതെങ്കിലും ഒരു പഠന വിഷയം തിരഞ്ഞെടുത്തു എന്ന് കരുതുക, ആ വിഷയത്തിൽ അവൻ വിജയിക്കുമോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ക്യുമുലേറ്റീവ് റെക്കോർഡ് പരിശോധിക്കാം. അതുവരെ എങ്ങനെയായിരുന്നു ആ വിഷയത്തിലുള്ള അവൻ്റെ പഠന നിലവാരം എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ക്യുമുലേറ്റീവ് റെക്കോർഡ് അല്ലെങ്കിൽ ഒരു സഞ്ചിത രേഖ എന്ന് പറയുന്നത് എന്താണ്, പഠിതാവിൻ്റെ ഭൂതവർത്തമാനകാലങ്ങളിലെ വിവരങ്ങളുടെ ഒരു സമഗ്ര ചിത്രം നൽകുകയും അങ്ങനെ നമുക്ക് ഭാവി പ്രവചിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ചെക്ക് ലിസ്റ്റിന് പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളാണുള്ളത്, അതായത് രണ്ട് കോളം ഉണ്ടാകും. അതിൽ ഒന്നാമത്തെ കോളത്തിൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു കുട്ടിക്ക് വേണ്ടുന്ന കഴിവുകൾ അല്ലെങ്കിൽ ശേഷികൾ എന്ത് ചെയ്യുന്നു, ലിസ്റ്റ് ചെയ്യുന്നു. ഒരു കുട്ടിക്ക് ഉണ്ടായിരിക്കേണ്ട കഴിവുകൾ അല്ലെങ്കിൽ ശേഷികൾ നമ്മളിങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെക്കുന്നു. നമ്മൾ നിരീക്ഷിക്കുന്ന കുട്ടിക്ക് അത് ഉണ്ടോ ഇല്ലയോ എന്ന് ടിക്ക് ചെയ്ത് പോകുന്നു, ഇല്ല എങ്കിൽ അത് രേഖപ്പെടുത്തി പോകുന്നു. അതാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് റേറ്റിംഗ് സ്കെയിൽ. ചെക്ക് ലിസ്റ്റിനേക്കായും കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഒരു രൂപഭേദമാണ് ഈ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ചെക്ക് ലിസ്റ്റിൽ എന്താ ചെയ്തത്, ഒരു കുട്ടിക്ക് ഈ ശേഷി ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് മാത്രമാണ് രേഖപ്പെടുത്തി പോയത് അല്ലേ. അത് ഏത് അളവിലാണ് കാണപ്പെടുന്നത് എന്ന് നിർണ്ണയിക്കാനുള്ള വകുപ്പൊന്നും അതിനകത്ത് ഇല്ല. കുട്ടിയുടെ അവസ്ഥ എന്താണ്, അത് നല്ലതാണോ അല്ലെങ്കിൽ അത് എത്രത്തോളം ഉണ്ട്, ശരാശരിയാണോ മോശമാണോ എന്നിങ്ങനെ ഒരു മൂന്ന് പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റേറ്റിംഗ് രേഖപ്പെടുത്താം. അപ്പോൾ ഇതൊരു 3-point സ്കെയിലാണ്. പക്ഷേ ഒരു കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള വിലയിരുത്തലൊക്കെ വേണമെങ്കിൽ ഇതിനെ നമുക്കൊരു 5-point സ്കെയിലോ 7-point സ്കെയിലോ ഒക്കെ ആക്കി മാറ്റാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ചോദ്യാവലി, ക്വസ്റ്റ്യനെയർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ നൽകുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇല്ലേ, പഠനത്തിന് വിധേയരാകുന്ന വ്യക്തികൾ തന്നെ ഒരു ഫോറത്തിൽ രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള ഉപകരണമാണ് ചോദ്യാവലി എന്ന് പറയുന്നത്. ചോദ്യാവലിയുടെ ഒരു പ്രത്യേകത എന്താണ്, നമുക്ക് ദത്തശേഖരണം അല്ലെങ്കിൽ വിവരശേഖരണം ഏറ്റവും എളുപ്പം നടത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മേന്മ എന്ന് പറയുന്നത്. അതുപോലെ എളുപ്പത്തിൽ നമുക്ക് നിർമ്മിച്ച് വിതരണം ചെയ്യാം, ചിലവൊക്കെ കുറവായിരിക്കും. പക്ഷേ ഇതിന് ചില പരിമിതികളും പറയുന്നുണ്ട്. എന്താണ്, വിവരം നൽകേണ്ടവരാരാണോ അവർ പഠനത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി സഹകരിക്കുന്നതിൽ ഒരു വൈമനസ്യം കാണിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല. ഇനി അടുത്തതായിട്ട് ഏഴാമത്തെ ഏതാണ്, മനഃശാസ്ത്ര ശോധകം അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടെസ്റ്റ്. സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ മുകളിൽ പറഞ്ഞ എല്ലാം കൂടി ചേരുന്നതാണ് ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ കാര്യങ്ങൾ വിവരിക്കാനും അളക്കാനും വേണ്ടി തയ്യാറാക്കുന്ന ഏതൊരു പരിശോധന ഉപകരണത്തെയും നമുക്ക് മനഃശാസ്ത്ര ശോധകമായിട്ട് എപ്പോഴും കണക്കാക്കാവുന്നതാണ്, അതായത് സൈക്കോളജിക്കൽ ടെസ്റ്റായിട്ട് കണക്കാക്കാവുന്നതാണ്. അതുപോലെ താല്പര്യമാവിനി, ഇൻ്ററസ്റ്റ് ഇൻവെൻ്ററി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ശിശു പഠനത്തിനായിട്ട് ദത്തങ്ങൾ ശേഖരിക്കാൻ, വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്ര പഠനത്തിൻ്റെ ഉപകരണങ്ങളെന്ന് പറയുന്നത്. കേറ്ററ്റിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഭാഗമാണിത്. അപ്പം ഇനി ഇതിനകത്ത് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ
വിദ്യാഭ്യാസ മനഃശാസ്ത്ര പഠനത്തിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചാണ്. അതായത് ടെക്നിക്സ് ഫോർ ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത് ദത്തശേഖരണ തന്ത്രങ്ങൾ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ്സുകളോടൊപ്പം തന്നെ നമ്മൾ സൈക്കോളജിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസും കൂടി നിങ്ങളൊന്ന് കണ്ടുപോവുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുക. താങ്ക് യു.